ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിസ്മി. അപ്പോൾ ഇന്നലെ കൈറ്റ് വിക്റ്റേഴ്സിൽ നയൻത് സ്റ്റാൻഡേർഡ് മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡെസിമൽ ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് സാറ് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഒരു 5 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിനെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. നമുക്കറിയുന്ന ഒരു ഭാഗം തന്നെയാണ് ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് മാറ്റാൻ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/10 ആണ്. 3/10 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമലിലേക്ക് മാറ്റുക? നമുക്കറിയാം ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ 3/10 എന്ന് പറഞ്ഞ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 10 ആണ്, അതായത് ഒരു സീറോ ഉണ്ട്. സോ എന്താണ്, ഒരു നമ്പറിന് ശേഷമാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്, ഒരു 1-ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക? ഒരു നമ്പറിന് ശേഷം നമ്മൾ 0, അതായത് പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ. സോ 3/10 എന്ന് പറഞ്ഞ ഫ്രാക്ഷന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോം എന്താണ്? 0.3 അല്ലേ. ഒരു 0, 10 ഒരു 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 എന്ന നമ്പറിന് ശേഷം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 347/1000 എന്ന് പറഞ്ഞ ഫ്രാക്ഷനാണ്. സോ ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലെ സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. 1000 മൂന്ന് പൂജ്യമുണ്ട്. സോ മൂന്ന് സാധനങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ അതും ഒരു 3-ഡിജിറ്റ് നമ്പറാണ്, 347. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ഈ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആൻസർ എന്തായിരിക്കും? 0.347. മൂന്ന് സീറോസ് ആയതുകൊണ്ട് മൂന്ന് സ്ഥാനത്തിന് ശേഷം, 1, 2, 3 മൂന്ന് സ്ഥാനത്തിന് ശേഷം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 47/1000 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിനും 3 ഉള്ളത്, പക്ഷെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 2-ഡിജിറ്റ് നമ്പറാണ്. സോ നമുക്ക് എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.047. ഇവിടെ 2-ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്ന് സ്ഥാനത്തിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കണം. സോ 1, 2 അതിനുശേഷം നമ്മളൊരു 0 ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. സോ മൂന്ന് സ്ഥാനങ്ങൾക്ക് ശേഷം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 29/100 ആണ്. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് 2 ആണ് ഉള്ളത്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2-ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം 2 സ്ഥാനങ്ങൾക്ക് ശേഷമാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 0.29. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2/100 ആണ്. 2/100 നോക്കുകയാണെങ്കിലും ഡിനോമിനേറ്ററിൽ എന്താ 2 ഉണ്ട്, ന്യൂമറേറ്റർ 1-ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 സ്ഥാനങ്ങൾക്ക് ശേഷമാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. സോ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ, നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു, അതിന് ശേഷം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.02. സോ ഈ 5 ചോദ്യങ്ങൾ നമുക്ക് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വളരെ സിമ്പിളാണ്, നമ്മൾക്ക് ഫ്രാക്ഷനെ നമ്മൾ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ 0 നമ്മൾ സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/5? നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/5 ആണ്. സോ ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഫോം നമ്മൾ കാണണം. സോ ഇതൊരു ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ നമ്മുടെ ലിസ്മി ചാനലിൽ നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ 1/5 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പം നമ്മൾ ഈ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ 10 പവറോ അല്ല. ഈ ഫ്രാക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഫ്രാക്ഷൻ്റെ ഒക്കെ ഡിനോമിനേറ്റർ എന്താണ്? 10 പവേഴ്സ് ആണ് അല്ലേ. പക്ഷേ ഈ ഫ്രാക്ഷൻ 1/5 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 ആണ്. ഇതൊരു 10 പവർ ആയിട്ടുള്ള ഒരു നമ്പറല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ 10 പവറാക്കി മാറ്റുന്നു, 10 പവറോ ആക്കി മാറ്റുന്നു. നമുക്കറിയാം 5 ഒപ്പം ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക? നമുക്കറിയാം അല്ലേ, 5 ഒപ്പം 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടും അല്ലേ. 5 × 2 ആണ് 10. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്താവും? 10 മാറും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ അതുപോലെ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയുന്നതാണ് ഡിനോമിനേറ്ററിനെ ഏത് സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേ സംഖ്യ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മൾ
ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 2/10 എന്ന് കിട്ടും. 2/10 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ എന്ന ഒരു ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ് കാണുക? ഡിനോമിനേറ്ററിൽ ഒരു 0 ആണുള്ളത്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1-digit നമ്പറാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.2 ആണ്. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 1/5 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/5 അല്ലേ. അപ്പോൾ എങ്ങനെയാ, 1 എന്ന് പറഞ്ഞ നമ്പർ 5-ൽ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 0.2 കൊടുക്കുന്നു. സോ 10 ആയി. 10 എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറയുമ്പോൾ 5 × 2 ആണ് 10 അല്ലേ. സോ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ, 0.2. ഓക്കെ, സോ ഇങ്ങനത്തെ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഐ ലിസ്മി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.